സ്വാമി ശരണമയ്യപ്പ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ജയറാം. 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി പൊന്നമ്പലവാസനെ കാണാൻ മല ചവിട്ടുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി എന്റെ ഒരു ചെറിയ അഭ്യർത്ഥന. ഈ 41 ദിവസത്തെ വ്രതമെടുത്ത് മല ചവിട്ടുന്ന നമ്മൾ ഓരോ അയ്യപ്പന്മാരും അവിടത്തെ കാനന ഭംഗിയും വന്യജീവി സമ്പത്തും സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. ഓരോ വർഷവും മല കയറുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് അയ്യപ്പ സ്വാമിയുടെ പൊന്നമ്പലമേടും പൂങ്കാവനും. ഇനി നമ്മൾ ഓരോരുത്തരും ശബരിമലയെ ഒരു മാലിന്യമലയാക്കില്ല എന്ന് ദൃഢ പ്രതിജ്ഞ എടുക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. കെട്ടുനിറയ്ക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ഇനി അഥവാ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി വല്ല ബിസ്ക്കറ്റ് പാക്കറ്റുകളോ അല്ലെങ്കിൽ വെള്ളം നിറച്ച കുപ്പികളോ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ശബരിമല കയറി ഇറങ്ങുന്നത് വരെ അത് കയ്യിൽ തന്നെ സൂക്ഷിച്ച് താഴെ എവിടെയെങ്കിലും അയ്യപ്പന്റെ ശബരിമലയിലോ പരിസരത്തോ പൂങ്കാവനത്തിലോ അല്ലാതെ മറ്റെവിടെയെങ്കിലും താഴെ കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ളൊരു മാന്യത നമ്മൾ തന്നെ കാണിക്കേണ്ടതാണ്. വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ഒരുക്കുന്ന നമ്മുടെ ഇരുമുടി കെട്ടി പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ജാതി മത ഭേദമന്യേ കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയെ മാലിന്യ വിമുക്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം. ഇത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യുക.